സ്തുതി പാടിടും എൻ്റെ യേശു.
ഈ വർഷാവസാന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആരാധനയ്ക്കായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഒരു വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. ഒരു പാൻഡമിക്കിൻ്റെ നാളുകളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഈ വർഷാവസാന ശുശ്രൂഷയിൽ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാലയത്തിലും ഭവനങ്ങളിലും വരുന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നീ ഒന്ന് അനുഗ്രഹിക്കണം. ഇടവകയായി അനുഭവിച്ച എല്ലാ ദൈവകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ദൈവം ഒരു പുതിയ വർഷം ഞങ്ങൾക്ക് ദാനമായി നൽകുന്നുവെങ്കിൽ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ ഓർക്കല്ലേ, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ ഏറ്റു പറയുന്നു. നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങൾക്ക് വിടുതം നൽകുകയും കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കുകയും നിൻ്റെ കൂട്ടായ്മയെ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 92 പാട്ട് പാടും, അതിനെ തുടർന്ന് പാഠങ്ങൾ വായിക്കുകയും ചെയ്യും. സോങ് നമ്പർ 92. Thank you.
ഒന്നാം പാഠമായി ഒന്ന് ശമൂവേൽ ഏഴാം അധ്യായം അഞ്ച് മുതൽ പതിനേഴ് വരെ വാക്യങ്ങൾ. ഫസ്റ്റ് നേഴ്സ് ഇസ് ടേക്കൺ ഫ്രോം ഇൻ ദ ബുക്ക് ഓഫ് ഫസ്റ്റ് ഷാമുവേൽ ചാപ്റ്റർ സെവൻ വേഴ്സസ് ഫൈവ് ടു സെവൻറ്റീൻ. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്ബയിൽ കൂട്ടുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവർ മിസ്ബയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോടെ പാപം ചെയ്തിരിക്കുന്നുവെന്ന് അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്ബയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. ഇസ്രായേൽ മക്കൾ മിസ്ബയിൽ ഒന്നിച്ചുകൂടി എന്ന് ഫിലിസ്ത്യർ കേട്ടപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിൻ്റെ നേരെ പുറപ്പെട്ടു വന്നു. ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫിലിസ്ത്യരെ ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരമരുളി. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിലിസ്ത്യർ ഇസ്രായേലിനോട് പടക്കെ അടുത്തു. എന്നാൽ യഹോവയെന്ന് ഫിലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. മിസ്ബയിൽ നിന്നും പുറപ്പെട്ട് ഫിലിസ്ത്യരെ പിന്തുടർന്ന് ബേത്കാരിൻ്റെ താഴ്വര വരെ സംഹരിച്ചു. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്ബയ്ക്കും ഷേനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. ഇങ്ങനെ ഫിലിസ്ത്യർ ഒതുങ്ങി. പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. ശമൂവേലിൻ്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫിലിസ്ത്യർക്ക് വിരോധമായിരുന്നു. എക്രോൻ മുതൽ ഗാത്ത് വരെ ഫിലിസ്ത്യർ ഇസ്രായേലിനോട് പിടിച്ചിരുന്നു. പട്ടണങ്ങൾ ഇസ്രായേലിന് തിരികെ കിട്ടി. അവയുടെ അതിരുകളും ഇസ്രായേൽ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് പിടിവെച്ചു. ഇസ്രായേലും അമോര്യനും തമ്മിൽ സമാധാനമായിരുന്നു. ശമൂവേൽ ജെബോരിയൻ്റെ ഇസ്രായേലിൻ്റെ ന്യായപാലനം ചെയ്ത് അവൻ ആണ്ടുതോറും ബെഥേലിലും ഗിലയാദിലും മിസ്ബയിലും ചുറ്റി സഞ്ചരിച്ച് അവിടങ്ങളിൽ വെച്ച് ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തിട്ടും രാമയിലേക്ക് മടങ്ങിപ്പോരും. അവിടെയായിരുന്നു അവൻ്റെ വീട്. അവിടെ വെച്ച് അവൻ ഇസ്രായേലിനെ ന്യായപാലനം നടത്തി വന്നു. യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിതിരുന്നു. ഇവിടെ ഒന്നാം പാഠം. രണ്ടാം പാഠം ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ. സെക്കൻഡ് ലെസൺ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ ഫൈവ് വേഴ്സസ് സിക്സ് ടു ഇലവൻ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പീൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച ശക്തിയായിരിക്കും ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. ഇങ്ങനെ പാഠം അവസാനിച്ചു. വെളിവുനിറഞ്ഞാരക്ഷകനെ നിൻവളേ
வெளிச்சம் கொண்ட இருள் வாசிகளாம் ஞங்கள் இன்னோ வெளிச்சம் காணுன்னோ சொர்க்கஸ்த பிதாவின் காதி കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മശിഹായേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗസ്ഥനായ പിതാവിനെ മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാ മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാ ശുദ്ധരാകുന്നു. മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാ Oh.
കർത്താവേ ഈ സമയത്ത് ദർശനത്തിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങൾ കർത്താവും ദൈവമേ നിന്റെയും ദിവ്യന്മാരായ നിന്റെ ശ്ലീഹന്മാരുടെയും നിന്റെ വിശുദ്ധ ആസപഴശില്പിയും പണിക്കാരനുമായ പൗലോസ് ശ്ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേ കുഞ്ഞുങ്ങളെ യോഗ്യത ഉള്ളവരാക്കണമേ. എബ്രായർക്ക് എഴുതിയ ലേഖനം 13 അധ്യായത്തിൽ നിന്നും നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ടുപോകരുത്. ആരും ചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായ രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളെ ഉടൽ പാളയത്തിന് പുറത്തുവെച്ച് ചുട്ടുകളയുന്നു. ഹല്ലേലൂയ 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 സ്തുതിയാദി വലിയ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകൾ എടുത്തേണ്ട വിശ്വമണ്ഡോകൾ പ്രവേശിച്ച് വിശുദ്ധയുടെ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ ദൈവികമായ നിന്റെ വചനങ്ങൾ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ ഏവങ്കലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ രൂഹാണ് നിലവരം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരുവിധം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കണ്ണങ്ങൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യരായി തീരുകയും ചെയ്യണമേ. സഹോദരെ, നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ദൈവത്തിന്റെ ജീവവചനത്തിന്റെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവാഞ്ചലിസ്റ്റ് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവാഞ്ചലിയോൻ. ജനമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ പരശുശ്രൂഷയുടെ നാളുകളിൽ ഇവയപ്രകാരം അവൻ ഉപദേശിച്ചു. അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആകയാൽ എന്ത് തിന്നും എന്ത് ജീവനായിക്കൊണ്ട് എന്തൊടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. കാക്കയെ നോക്കുവിനത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല, അതിന് പണ്ടികശാലയും കളപ്പുരയും ഇല്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പർവ്വജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷിയുള്ളവർ. പിന്നെ വിചാരപ്പെടുന്നതിനാൽ നിന്റെ നീളത്തിൽ ഒരു പഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ആകയാൽ ഏറ്റവും ചെറുതിന് പോലും നിങ്ങൾ പോരാത്തവനെങ്കിൽ ശേഷമുള്ളതിനെ കുറിച്ച് വിചാരപ്പെടരുത്. എന്ത് താമര എങ്ങനെ വളരുന്നുവെന്ന് വിചാരിപ്പീൻ, അവ അധ്വാനിക്കുന്നില്ല നോൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്നെ സകല മഹത്വത്തിനും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്ന് ഉള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു.
അവന്റെ രാജ്യം അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇത് കിട്ടും. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്. നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ളവത് വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ. കള്ളരടുക്കുകയോ പുഴുകൊടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാതെ പടിശീലകളും തീർന്നു പോകാതെ നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളുവീൻ. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കണ്ണുകളും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും മുഖേച്ചയും മഞ്ഞുമകാത്തതിന്റെ മഹിമയും നേരമെല്ലായ്പ്പോഴും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതലവരായി തീരണമേ. കാലാവസാനത്ത് മറിയാമിൽ നിന്ന് നമുക്കായി വെളിപ്പെടുകയും ബേത്ലഹേം ഫതായിൽ കാണപ്പെടുകയും യോർദാന നദിയിൽ വെച്ച് പിതാവിനാൽ സാക്ഷീകരിക്കപ്പെടുകയും യോഗന്നാനാൽ ഏറ്റു പറയപ്പെടുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽക്കുത്തായിൽ തൂങ്ങപ്പെടുകയും പാതാളത്തിലേക്ക് ഇറങ്ങി നമ്മെ കരയേറ്റുകയും മരണത്തിന്റെ അധികാരത്തെ അഴിച്ചു കളയുകയും രക്ഷണമായി മർമ്മം നമ്മെ ഏൽപ്പിക്കുകയും സ്വജാതികളും ജാതികളും അതിനെ ക്ഷണിക്കപ്പെട്ട് വിളിക്കപ്പെടുന്നതായ ആത്മീയ മൊത്താട് നമുക്ക് ഒരുക്കി ഒരുക്കിയിരിക്കുകയും ചെയ്ത ജീവന്റെ അപ്പമായിരിക്കും നമശികാതമ്പുരാൻ ദൈവികമാകുന്ന ഈ സ്തോത്രയാഗം പൂർണ്ണമാകപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന് എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനം വന്നനും നീക്കം യോഗ്യമായിരിക്കുന്നു. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കണ്ണുകളും ഉപേക്ഷിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായ്ച്ച ഇല്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യകളില്ലാതെ വണ്ണം പെരുപ്പവും വലുപ്പവുമുള്ള എന്റെ പാപങ്ങളും വിശ്വാസമുള്ളതിന്റെ സർവജനത്തിന്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരണത്താൽ വായിച്ചു നല്ലവനെ ദയതോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപ്പന്മാരെയും വിശുദ്ധ മഹത്വമുള്ള നിന്റെ ദരസമര സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളെ ദേഹങ്ങളെയും ദേഹങ്ങളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കർണങ്ങളും ദേഹമാതമഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മോഹത്തിന്റെ നാഥനാ ഞങ്ങൾ കർത്താവായി കർത്താവായി ഞങ്ങളുടെ രാജാവായ മശിഹായെ ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തമല്ലി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കുന്നവന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനങ്ങളായ സകലശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരണത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കൊള്ളണമേ. സമാധാനത്തിന് മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതലരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്തിന് ചേർച്ചുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയപുരത്ത് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് ഏറ്റുകൊള്ളുന്നു. സാക്ഷാ
പ്രധാനാചാര്യനും ഭാവപരിഹാരം ചെയ്യുന്ന യാഗവും ആത്മീയമായ മേശയും ഗൽഗുത്തായൽ തന്നെ തന്നെ അർപ്പിക്കുകയും പാപനിമിത്തം മകന്നുപോയിരുന്ന മനുഷ്യവർഗത്തെ തന്റെ പിതാവിനോട് യോജിപ്പിക്കുകയും തന്റെ തിരുമേണി രക്തത്താൽ സ്വർഗ്ഗലോകരെയും ഭൂലോകരെയും തമ്മിൽ നിരപ്പാക്കുകയും ചെയ്തവനായ ഞങ്ങളുടെ മശിഹാതമ്പുരാനെ, നിന്റെ മുൻപാകെ ഞങ്ങൾ നിൽക്കുന്ന ഈ നേരത്ത് കരുണയോടും ദയോടും കൂടെ ഞങ്ങളിൽ സൂക്ഷിക്കണമേ. നിന്റെ പരിശുദ്ധ സന്നിധിയിൽ മാലാകമാർ മുറിക്കുകയും റീശുമാലാകമാർ ഭ്രമിക്കുകയും റീശുനിവാസന്മാർ അതിശയിക്കുകയും മൗദയന്മാർ ഹല്ലേലൂയാ പാടുകയും ക്രോബേന്മാർ വാഴ്ത്തുകയും ശ്രാപേന്മാർ തന്റെ പരിശുദ്ധതയെ വർണ്ണിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞാൻ ചെയ്തിട്ടുള്ള നിന്ദ്യമായ പ്രവൃത്തികൾ നീ സൂക്ഷിച്ചിട്ട് നിന്റെ ഇടവകലെ വിവേകമുള്ള ബുദ്ധിയുള്ള ആടുകളിൽ നിന്ന് പരിശുദ്ധരോഗായേ നീ വിരോധിക്കരുതേ. എന്റെ പ്രവൃത്തികളുടെ അശുദ്ധ നിമിത്തം നിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന നിന്റെ ഇടവകയിൽ നിന്ന് നിന്റെ അനുഗ്രഹങ്ങളെ നീ വിരോധിക്കരുതേ. എന്നാലോ കർത്താവേ, നിന്റെ കൃപയാലും ബഹുലമായ കരുണയാലും എന്റെയും നിന്റെ ജനത്തിന്റെയും പാപങ്ങളെ പരിഹരിക്കുകയും നിന്റെ ഇടവയുടെ കുറ്റങ്ങളെ നീ ക്ഷമിക്കുകയും ചെയ്യണമേ. പാപികളാ ഞങ്ങൾ നിനക്കർപ്പിക്കുന്ന ഈ ശുശ്രൂഷ നീ കൈക്കൊള്ളണമേ. കർത്താവേ, പാപികളെ പുണ്യപ്പെടുത്തണമേ, വീഴ്ചക്കാരോട് ക്ഷമിക്കണമേ, അനുതാപികളെ കൈക്കൊള്ളണമേ, കുറ്റക്കാരോട് കരുണ തോന്നണമേ, കോപിച്ചിരിക്കുന്നവരെ നിരപ്പാക്കണമേ, ഭിന്നിച്ചിരിക്കുന്നവരെ യോജിപ്പിക്കണമേ, വഴക്കുകാരെ രമിതപ്പെടുത്തണമേ, വിരുദ്ധങ്ങളെ മായ്ച്ചുകളയണമേ, ശിക്ഷകളെ നീക്കിക്കളയണമേ, അശുദ്ധന്മാരെ ശുദ്ധീകരിക്കണമേ, നികളുകളെ പരിഭാഗതയുള്ളവരാക്കണമേ, പട്ടക്കാരെ പ്രശോഭിപ്പിക്കണമേ, ശമാശന്മാരെ വെണ്മയുള്ളവരാക്കണമേ, ശുശ്രൂഷകന്മാരെ തിരിച്ചറിവുള്ളവരാക്കണമേ, ദേറായക്കാരെ ശക്തിപ്പെടുത്തണമേ, ഗുരുക്കന്മാരെയും ഉപദേശകന്മാരെയും സ്വർഗീയ ജ്ഞാനകൊണ്ട് ഐശ്വര്യപ്പെടുത്തണമേ, സഭകളെ ഉറപ്പിക്കണമേ, ആശ്രമങ്ങളെ നിലനിർത്തണമേ, കന്യാവൃതക്കാരെ കാത്തുകൊള്ളണമേ, വിവാഹം ചെയ്തിരിക്കുന്നവരെ വാഴ്ത്തണമേ, ദൂരസ്ഥരെ തിരിച്ചു വരുത്തണമേ, സമീപത്തിനെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് നിന്റെ പിതാവിനെ നിർമ്മിച്ചു ദ്രൂഹായിക്കും ഞങ്ങളെല്ലാവരുടെയും വായിൽ നിന്ന് ഇടപെടാതെയുള്ള സ്തുതികരേറ്റുമാറാകണമേ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാക. പുലകീനരും പാപികളുമായ നാം ആമീൻ എന്ന് ഉത്തരമായി പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധമുള്ള ഏകരൂഹായും പരിശുദ്ധനാകുന്നു. നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നേയും കാണപ്പെടാത്തതുമായ സർവത്തിന്റെയും സൃഷ്ടാവായ സത്യദേവനും ദൈവത്തിന്റെ ഏകപുത്രനും ജീവിച്ചു
സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും ആമോദിനത്തിലുള്ള മാമോദീസ എല്ലാവർക്കും ശാന്തമായിരിക്കും. Those who are celebrating their birthdays and wedding anniversaries, please come forward for the Thanksgiving prayer. ജന്മദിന സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ടും വിവാഹ വാർഷിക സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ടും ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് മുൻപോട്ട് കടന്നു വരാം. മുൻപോട്ട് കടന്നു വന്ന് മുംബൈയിൽ വെച്ചിരിക്കുന്നതായ ബോക്സിൽ നിങ്ങളുടെ ഓഫർട്രി അർപ്പിച്ചതിന് ശേഷം മുൻപോട്ട് വന്ന് മുട്ടുകുത്തണം എന്ന സ്നേഹത്തോടെ അർപ്പിക്കും. വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ പരിശുദ്ധ പിതാവേ, മനോഹരമായ ദിവസത്തിന്റെ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒരു വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ അടുത്തു വരുമ്പോൾ നീതി ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. കർത്താവേ, ആയുസ്സിന്റെ ഉടയവനായിരിക്കുന്ന യേശുവേ, ആയുസ്സിൽ ഒരു വർഷം കൂടെ പൂർത്തീകരിച്ച് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ നീ അവിടുന്ന് കർണ കാണിച്ച നിന്റെ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പാനമ്പിക്കിൻ്റെ നാളുകളിൽ കർത്താവെ അതിൻ്റെ മധ്യത്തിലൂടെ ജീവിപ്പാനായിട്ട് നീ കൊടുത്ത കൃപയ്ക്കായത് നീയോട് സ്തോത്രം. നീ നൽകിയ ആരോഗ്യത്തിനായി, ആയുസ്സിനായി, എല്ലാ അനുഗ്രഹങ്ങൾക്കായി നീയോട് സ്തോത്രം ചെയ്യുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ നീ എത്ര നല്ലവനായിരുന്നു. ദൈവമേ, നീ അവിടുന്ന് പോറ്റി പുലർത്തി വിധങ്ങൾക്കായ നീയോട് സ്തോത്രം. പുതുവർഷം എല്ലാ നന്മകളുടെയും അനുഗ്രഹത്തിൻ്റെയും വർഷമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം കൊണ്ടാടുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാനെ, നിന്റെ മക്കളെ നീ അവിടുന്ന് ഒരുമിച്ച് കൂട്ടിച്ചേർന്ന നിമിഷം മുതൽ ഈ സമയം വരെയും അവരുടെയൊക്കെ കുടുംബജീവിതത്തിൽ വ്യാപരിച്ച എല്ലാ ദൈവപ്പയ്ക്കായ നീയോട് സ്തോത്രം. പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിൻ്റെ നാളുകളിൽ കുടുംബമായ നിന്റെ മക്കളെ അവിടുന്ന് കാത്ത് പരിപാലിച്ച ദൈവപ്പയ്ക്കായ നീയോട് സ്തോത്രം. ദൈവമേ, പലപ്പോഴും പലവിധമായ പ്രതിസന്ധികളിലൂടെ രോഗത്തിൻ്റെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയപ്പോൾ സ്വർഗത ദൈവം അത്ഭുതകരമായ വിടുതലും സൗഖ്യമൊക്കെ നൽകി അവിടുന്ന് പരിപാലിച്ച ദൈവത്തിൻ്റെ വലിയ കരുതലായ നീയോട് സ്തോത്രം. ദൈവമേ, പലപ്പോഴും ജീവിതത്തിൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുമ്പോൾ അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മുന്നമേ ഞങ്ങൾക്ക് വേണ്ടി ദാനമായി നൽകുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനായ നിന്നോട് സ്തോത്രം. ആ തരത്തിലൊക്കെ കുടുംബജീവിതത്തിൽ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ വലിയ കരുതലും കാവലും നന്മകളൊക്കെ അനുഭവിക്കാനായിട്ട് ഇന്ന് മക്കളെ നീ ഇവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിച്ചതിനായ സ്തോത്രം. തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ നിന്നെ നന്ദി കരയേറ്റുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് അല്ലാതെ ഞങ്ങൾക്കൊന്നും പറയുവാനായിട്ടില്ല. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതുവർഷം എല്ലാ നന്മകളുടെയും അനുഗ്രഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും നന്മകളെ വർഷമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല കാരണങ്ങളാൽ ഇന്ന് ഞങ്ങളോടൊപ്പം കടന്നു വരാൻ കഴിയാതിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ആയിരിക്കുന്നിടത്ത് അവരെയും പല പരിപാലിച്ച് പുതുവർഷം അവർക്കും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് യേശു മിശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ കേൾക്കുമാറാകണമേ. ആമേൻ. അവൻ മാത്രമെന്ന ഭയം
ഏകസംഗം ഒരു പാട്ട് പാടുന്ന സമയത്ത് ഇപ്പോൾ ഓഫിട്രി കളക്ട് ചെയ്യുന്നതാണ്. മുൻപോട്ട് വന്ന് ഓഫിട്രി അർപ്പിക്കണം എന്ന് സ്നേഹത്തോടെ അർപ്പിക്കണം.